ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ്, കാഷ്യു വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിത് ജെലറ്റിൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 ടേബിൾ സ്പൂൺ ജെലറ്റിൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചൈന ഗ്രാസാണ് എടുക്കുന്നതെങ്കിൽ 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ജെലറ്റിനും ചൈന ഗ്രാസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അത് കാണാത്തവർ കാണാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് കുതിർത്ത് വെക്കണം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് 1 കപ്പ് കാഷ്യു. അപ്പോൾ ഈ ഒരു കാഷ്യു ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ പാനിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാഷ്യൂവിന് പകരം ബദാം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം തൊലി കളഞ്ഞിട്ട്. അപ്പോൾ അത് തൊലി കളയാനായിട്ട് ഒരു 15 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടൊന്ന് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി മാറ്റാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുത്തിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ അരക്കാൻ പാകത്തിന് 1/4 കപ്പ് പാല് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് 1/2 ലിറ്റർ പാലാണ് വേണ്ടത്, 1 പാക്കറ്റ് പാലാണ് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് 1/4 കപ്പ് പാലെടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം, ബാക്കിയുള്ള പാല്. അപ്പോൾ ഇതിലിപ്പോൾ 1.5 കപ്പ് പാലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ 2 കപ്പ് പാലുണ്ടായിരുന്നു 1/2 ലിറ്റർ പാലിൽ, അതിൽ 1/4 കപ്പ് നേരെ എടുത്തല്ലോ. എന്നിട്ട് ബാക്കിയുള്ള പാലൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിള വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ കുതിർത്ത് വെച്ച ജെലറ്റിൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നും കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ജെലറ്റിൻ ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ആ ഒരു പച്ച ചുവ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ജെലറ്റിൻ ചേർത്ത് കൊടുത്താൽ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ ഒരു കാഷ്യൂ പേസ്റ്റിലോട്ട് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ 1/2 ടിന് മിൽക്ക് മെയ്ഡ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടിന് മിൽക്ക് മെയ്ഡ് പാകത്തിനാകുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം, കുഴപ്പമില്ല. നമ്മൾ എന്ത് പുഡിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. 1 കപ്പ് കാഷ്യൂവിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത ആ ഒരു പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട് കേട്ടോ. മധുരമൊക്കെ നല്ല പാകത്തിനുണ്ട്, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ആ ഒരു കാഷ്യു ആ ഒരു അതിൻ്റെ സ്മെല്ലൊക്കെ അറിയാമല്ലോ. പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ട്രേ ഒക്കെ ആണെങ്കിൽ 2 ട്രേയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒരു ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് 1-15 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ചാൽ തന്നെ കുറച്ചൊന്ന് സെറ്റാവും. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യു കാരമൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഫുള്ള് സെറ്റായതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇത് ബാക്കിയുള്ളത് ഞാൻ സിലിക്കോൺ മോൾഡിൽ, കപ്പ് കേക്കിൻ്റെ സിലിക്കോൺ മോൾഡിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്, പിക്കൊക്കെ എടുക്കാനായിട്ട്. പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രീസറിലാണെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിയിൽ വെക്കുന്നെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് സെറ്റാക്കി എടുക്കാം.
അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കാഷ്യു കാരമലൈസ് ജസ്റ്റ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ. പിന്നെ അതുപോലെ ഇതുപോലുള്ള മോൾഡിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.